ഹലോ മൈ ലിറ്റിൽ വൺസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്? എല്ലാവരും സേഫ് അല്ലേ? ഓക്കെ, ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് മലയാളമാണ്. അപ്പം എല്ലാവരും മലയാളം പഠിക്കാൻ റെഡിയല്ലേ? എല്ലാവരും മലയാളം ബുക്കും പെൻസിലും റഫ് ബുക്കും ഒക്കെ ആയിട്ട് വായോ, വേഗം വായോ. ഓക്കെ, റെഡി? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് എന്താണെന്നറിയോ? സ്വരാക്ഷരങ്ങളും ചിഹ്നങ്ങളുമാണ്. നമ്മളിതിന് മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ടായി, സ്വരാക്ഷരങ്ങളിൽ തന്നെ അതിന്റെ ചിഹ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടാ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ അക്ഷരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം? ഇന്ന് പഠിക്കാൻ പോണത് എ, എ, ഐ ഏതൊക്കെയാണ് ഒന്ന് നോക്കിയേ. ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. സ്വരാക്ഷരങ്ങളിലൊക്കെ അതിന്റെ ചിഹ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ടീച്ചർ പറഞ്ഞു അല്ലെ. എല്ലാ കുട്ടികൾക്കും എപ്പോഴെപ്പോഴും സംശയം തോന്നണ തെറ്റുന്ന ഒരു സ്വരാക്ഷരങ്ങളും ചിഹ്നങ്ങളുമാണ് ഇതിന്റെ. ഇതിൽ തന്നെ നോക്കി നിങ്ങൾ ഇതിന്റെ ചിഹ്നങ്ങൾ എവിടെയൊക്കെ ഒളിഞ്ഞിരിക്കണേ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാല്ലേ. ഈ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ കൂട്ടുമ്പോഴുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ എഴുതിയത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഒരു അക്ഷരം വ്യഞ്ജനാക്ഷരം എഴുതും, അതിനുശേഷം ചിഹ്നം എഴുതുകയാണ് ചെയ്യാറ് അല്ലെ. പക്ഷെ ഈ സ്വരാക്ഷരങ്ങൾക്ക് ഒരു പ്രത്യേകത ഉള്ളത് എന്താന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ചിഹ്നം എഴുതും, എന്നിട്ടാണ് അക്ഷരം ചേർത്ത് എഴുതി വായിക്കുക കേട്ടാ. അതെങ്ങനെയാന്ന് ടീച്ചർ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാട്ടാ, എ. എല്ലാവരും ടീച്ചറുടെ കൂടെ റഫ് ബുക്കിൽ എഴുതണം കേട്ടാ. എയുടെ ചിഹ്നം ഏതാണ്? ഇതാണ് അല്ലേ. ഇനി ഇതിലെവിടെയാ ചിഹ്നം ഒളിഞ്ഞിരിക്കണ? പെട്ടെന്ന് തന്നെ കണ്ടേ നിങ്ങൾക്ക് അറിയാലോ എവിടെയാ. അതാ, ഇതാണ് എയുടെ ചിഹ്നം. പറഞ്ഞു എഴുതാട്ടാ, എ. എയുടെ ചിഹ്നം റഫ് ബുക്കിൽ എല്ലാവരും എഴുതണം, തെറ്റിപ്പോവാൻ പാടില്ല. എ, ടീച്ചറുടെ ഒപ്പം ഇത് പഠിക്കുക, എയുടെ ചിഹ്നം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ആർക്കെങ്കിലും സംശയം ഉണ്ടാ, തെറ്റാൻ പാടില്ല കേട്ടാ. അടുത്തത് നമുക്ക് ഒന്നും കൂടെ എഴുതി നോക്ക. എയുടെ ചിഹ്നം ഏതാണ്? എയുടെ ചിഹ്നം ഇടുക. എ ഉറക്കെ പറഞ്ഞെഴുതുക, എ. എയുടെ ചിഹ്നം. ഓക്കെ, ഇനിയത്തേതിൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ആദ്യം ചിഹ്നം എഴുതും, എന്നിട്ട് സ്വരാക്ഷരം എഴുതും കേട്ടാ. എല്ലാവരും നോക്കുക, എയുടെ ചിഹ്നം എ. എന്ന സ്വരാക്ഷരം പറഞ്ഞെഴുതണം കേട്ടോ എല്ലാവരും. എ, എ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് അക്ഷരങ്ങൾ ചേർത്തൊന്ന് നോക്കിയാലോ. ഏതൊക്കെയാ നോക്കേണ്ടത്? ഇപ്പൊ ടീച്ചർ ക എന്ന അക്ഷരമാണ് എന്ന് വിചാരിക്കട്ടാ. ക എന്ന അക്ഷരത്തിനെ നമുക്ക് കെ ആക്കണം. എങ്ങനെയാണത്? അപ്പൊ എയുടെ ചിഹ്നമാണ് നമ്മൾ ചേർക്കണത് ക എന്ന അക്ഷരത്തിന്റെ കൂടെ. അപ്പൊ എന്തു വേണം? എയും കേൾക്കണം, കായും, രണ്ടുന്നിയും സ്വരങ്ങൾ ചേർന്ന് വരുന്നത് കേൾക്കണം അല്ലെ. അപ്പൊ കായിനെ കെ എന്നാണ് പറയുന്നത്. എ എന്നുള്ള ഇത് കേൾക്കണില്ലേ നിങ്ങൾ? നോക്കി കെ ആക്ക എങ്ങനെയാന്നറിയോ? ടീച്ചർ നേരത്തെ പറഞ്ഞു, ആദ്യം തന്നെ നമ്മൾ ചിഹ്നമാണ് ഇടുക വേണ്ട, എന്നിട്ടാണ് നമ്മൾ ക എന്ന അക്ഷരം എഴുതുക. അപ്പൊ എന്തായി? കെ കണ്ട, ചിഹ്നം ആദ്യം എഴുതി, ക എഴുതി, കായിനെ കെ ആക്കി. ഇനി പേ, പേ എന്നാണ് കേൾക്കണത് അല്ലെ. പേ, പായും എയും കൂടെ പേ. അപ്പൊ ആദ്യം ഏത് ഇടണം? ചിഹ്നം ഇടണം. എയുടെ ചിഹ്നം ഇട്ടു, പായിട്ടു, പേ കേട്ടാ. ഇനി തേ, തേ. എയും തായും കേൾക്കണുണ്ട് അല്ലെ. എ, അപ്പൊ ആദ്യം എയുടെ ചിഹ്നം ഇട്ടു, തായ എഴുതി, തേ കണ്ട. ഇനി ഇനി എന്തെഴുതുക? ഇനി ചായാണ് എഴുതാൻ പോണത്, ചേ. അപ്പൊ എന്താ പറയാ? ചേ. അപ്പൊ ആദ്യം ചിഹ്നം ഇട്ടു, ചായ എഴുതി കണ്ട. ഇനി നേ, നേ. നാ ഇല്ലേ, നാ, നേ. എ ആദ്യം ചിഹ്നം ഇട്ടു, നാ എഴുതി കണ്ട. ഇനി ഏതെഴുതുക? ഡേ, ഡേ. ആദ്യം ചിഹ്നം ഇട്ടു, ഡ എഴുതി കണ്ട, ഡേ. ഇനി ഇത് തെറ്റാൻ പാടില്ല.
കേ പേ തേ ചേ നേ ഡേ എന്ന ചിഹ്നമാണ് നമ്മൾ ആദ്യം ഇട്ടത്. അതിനുശേഷമാണ് അക്ഷരം എഴുതിയത്. ഒന്ന് ഉച്ചരിച്ചു നോക്കിയേ. കേ എ അല്ലെ, എയിലാണ് നമ്മൾ അവസാനിക്കുന്നത്. കായും എയും കൂടെ, പക്ഷെ ചിഹ്നം ആദ്യം വരും. കേ പേ തേ ചേ നേ ഡേ. ഓക്കെ, ഇനി അടുത്ത അക്ഷരം വരുന്നത് ഏതാ? എ എന്ന അക്ഷരമാണ് കേട്ടാ. ഏ ഇതിന്റെ ചിഹ്നം ഏതാണെന്നറിയോ? ഏ ഇതെവിടെ ഒളിഞ്ഞിരിക്കണേ നോക്കാം നമുക്ക്. ഏ ഇതിന്റെ ചിഹ്നം ഒളിഞ്ഞിരിക്കണത് നിങ്ങൾ നോക്കിക്കോട്ടെ. ഇവിടെ ഒരു കുനിപ്പുണ്ട്, അത് കൂടാതെ ഇവിടെയും കണ്ട. ഏ ഇവിടെ എയിൽ നിന്ന് എ എന്ന അക്ഷരം, അതിനത്തെ ഏ ഇതിനെ നമുക്ക് ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ എടുക്കാം. ഏ കണ്ട, ഈ താഴെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്, അത് മാച്ച് കളയാം. ഇതാണ് എയുടെ ചിഹ്നം ഒളിഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടി നോക്കാലോ നമുക്ക്. എല്ലാവരും റഫ് ബുക്കിൽ എഴുതാട്ടാ, സംശയിക്കണ്ട. ഏ നീട്ടി പറഞ്ഞു എഴുതാ. ഇതിന്റെ ചിഹ്നം എവിടെ ഒളിഞ്ഞിരിക്കുന്നത്? ദാ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കണ്ട. ഏ കണ്ട, ഈ സൂത്രം നിങ്ങൾക്ക് അറിയുമായിരുന്ന. ഏ നീട്ടി പറഞ്ഞെഴുതാ. ഏ ഈ ടീച്ചറുടെ ക്ലാസ് കണ്ണോടുകൂടി ഇത് പഠിക്കണം, ഇനി തെറ്റാൻ പാടില്ല കേട്ടാ. ഏ ഓക്കെ, നമുക്കൊന്നും കൂടെ എഴുതി നോക്കാം കേട്ടാ. എയുടെ ചിഹ്നം തെറ്റാൻ പാടില്ല, നീട്ടി എല്ലാവരും ഒപ്പം പറഞ്ഞെഴുതാ കേട്ടാ. ഏ ചിഹ്നം എങ്ങനെയാണ്? ഏ കണ്ട, എല്ലാവരും റഫ് ബുക്കിൽ ഒപ്പം പറഞ്ഞെഴുതാ. ഏയുടെ ചിഹ്നം ഏ. ഇപ്പൊ ക്ലിയർ ആയ? ഏയുടെ ചിഹ്നം എല്ലാവർക്കും. ഇനി സംശയമുണ്ട? ഏ തെറ്റരുത് കേട്ടാ. ഇനി നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചിഹ്നം എവിടെ ഒളിഞ്ഞിരിക്കണേന്ന് കണ്ടു, സ്വരാക്ഷരം എഴുതി, ചിഹ്നം എഴുതി അല്ലേ. ഇനി നമുക്ക് ആദ്യം ചിഹ്നം എഴുതാം കേട്ടാ. ഏ ഇനി സ്വരാക്ഷരം എഴുതിയാലോ? നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ഏ എല്ലാവരും ടീച്ചറുടെ കൂടെ എഴുതണില്ലേ, പറഞ്ഞു എഴുതണം കേട്ടോ, എന്നാലാണ് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കിട്ടുള്ളൂ, അതിനു വേണ്ടിയാണ് ഇങ്ങനെ പറയണത്. ഏ ഏ നീട്ടി പറയട്ടാ. ഏ ഇപ്പൊ മനസ്സിലായല്ലോ ചിഹ്നം എവിടെയാണ് ഒളിഞ്ഞിരിക്കണേന്ന്. ഇനി നമുക്ക് ഒരു അക്ഷരങ്ങൾ ചേർത്ത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിഹ്നമാണ് ആദ്യം എഴുതുക, എന്നിട്ടാണ് അക്ഷരം എഴുതുക. കായ എഴുതുമ്പോ എങ്ങനെ എഴുതും? കായിനെ നമ്മൾ കേ ആക്കണം, നീട്ടി പറയണം, കേ എന്നാക്കണം. അപ്പൊ എങ്ങനെ എഴുതും? ആദ്യം ഈ ചിഹ്നം എഴുതുക, കേ. ഇനി നീ ഏതക്ഷരം എഴുതുക? പേ. ആദ്യം ചിഹ്നം എഴുതണം. ഏയുടെ ചിഹ്നം എഴുതി, എന്നിട്ട് പ എഴുതുക, പേ. ഇനി തേന്നാവണമെങ്കിലോ ആദ്യം നമ്മൾ ചിഹ്നം എഴുതും. തേന്ന് എഴുതണമെങ്കിൽ ഏയുടെ ചിഹ്നം, എന്നിട്ട് താഴെഴുത, തേ. ഇനി നമുക്ക് ചേന്ന് എഴുതുക. എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് ചേന എന്നൊരു വാക്കാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം കേൾക്കേണ്ടത് ചേ, ഏയുടെ ചിഹ്നം അല്ലേ കേൾക്കണത്. ഏയുടെ ചിഹ്നവും ചായും അല്ലേ, രണ്ടും കൂടെ ചേർന്ന് ചേന്ന് എഴുതണം അല്ലെ. അപ്പൊ എങ്ങനെ എഴുതും? ആദ്യം ഏയുടെ ചിഹ്നം എഴുതുന്നു, പിന്നെ ചായ എഴുതുന്നു. ഇപ്പൊ ഇതെന്താ വായിക്ക? ചേ. ഇനി ആ കൂട്ടിച്ചേർത്താ മതി, ചേനയായി. ഇത് ഈ ചിഹ്നങ്ങൾ ഇതുപോലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല, വായിക്കാനും പറ്റും എഴുതാനും പറ്റും. ഇന്ന് തന്നെ ഇത് ശ്രദ്ധിച്ച് വായിച്ച് എഴുതി പഠിക്കുക കേട്ടാ. ചെയ്തു നോക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ള സാധനങ്ങൾ ഏതെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ഇപ്പൊ നമ്മളിവിടെ പേ പഠിച്ചു അല്ലേ, പേ. പേന എന്നെങ്ങനെ എഴുതും? ഏ നീട്ടി പറയണം, പേ. പേന എന്നാണോ പറയല്ല, പേന. അപ്പൊ ഏ നീട്ടണം, പേ. ആദ്യം ചിഹ്നം ഇട്ടു, പഴുതി നായിട്ടു, പേന. അങ്ങനെ പറഞ്ഞെഴുതിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇത് കാണുമ്പോൾ കുറെ അക്ഷരം കുറെ വാക്കുകൾ ഉണ്ടെന്ന് വിചാരിച്ച് ആരും പേടിക്കണ്ട, ഇത്രേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഏ ഐ ഇത് ഓരോന്നിന്റെയും ചിഹ്നങ്ങൾ എവിടെ ഒളിഞ്ഞിരിക്കണേ നോക്കുക, അതെങ്ങനെയാണ് ഉച്ചരിക്കണേ നോക്കുക. ഏ
എന്ന് പറയുമ്പോൾ ഈ ചിഹ്നം, ഏ എന്ന് പറയുമ്പോൾ ഈ ചിഹ്നം, ഐ നമ്മളിപ്പോൾ പഠിക്കും. എന്നിട്ട് എങ്ങനെയാണോ നമ്മൾ ഉച്ചരിക്കുന്നത് അതിനോടുകൂടി ചേർന്ന് ഏത് ചിഹ്നമാണ് വേണ്ടത് അത് ഓർത്ത് ഈ മൂന്ന് ചിഹ്നങ്ങളോ ഓർക്കുക. ഏത് അക്ഷരങ്ങളോ ഏത് വാക്കുകളോ ആവട്ടെ ഈ ചിഹ്നം ചേർത്തിട്ട് ബാക്കിയുള്ള അക്ഷരങ്ങൾ ചേർത്ത് എഴുതിയ വാക്കായി ഇപ്പൊ നോക്കിയാൽ നമ്മൾ ചേന പേന എന്നൊക്കെ നമ്മൾ പഠിക്കാതെ തന്നെ എഴുതി ചേ ന ചേർത്താൽ മതി ചേന പേ പേനയായി. ഇനിയിപ്പോ നമുക്ക് കേരളം എന്ന് എഴുതണം എന്ന് വിചാരിച്ചു. കേരളം എങ്ങനെ എഴുതും? കേ ഏടെ ചിഹ്നമാണ് ചേർക്കേണ്ടത് അല്ലെ. അപ്പൊ കേ കായും ആദ്യം ഏടെ ചിഹ്നം ചേർത്തു. കേ ര എന്നുള്ള അക്ഷരം നമുക്കറിയാം, രാ എഴുതി കേര. ള എന്നുള്ള അക്ഷരം നമുക്കറിയാം, ള എഴുതി. അം നമുക്കറിയാം, അം ചേർത്തു കേരളം. ഇത്രയേ ഉള്ളൂ, പേടിക്കേ വേണ്ട. എന്ത് സുഖ മലയാളം പഠിക്കാന്ന് അറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചാ മതി ഏതിന് ഏതൊക്കെ ചിഹ്നങ്ങള് ഉച്ചരിക്കണത് എഴുതണത് എങ്ങനെയാണെന്ന് ടീച്ചറുടെ ഒപ്പം ഇപ്പൊ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു കഴിയാൻ പറ്റും ശ്രദ്ധിച്ചിരുന്നാൽ കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല മക്കളായിട്ട് ഒപ്പം പഠിക്കാൻ നോക്കുക. ഇനി അടുത്തത് ഏതാണ്? അടുത്തത് എ എ ഐ എന്നുള്ളതാണ് അല്ലെ നമുക്ക് എഴുതാനുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് നോക്കി എല്ലാവരും. ഐ അല്ലേ, അതിന്റെ ചിഹ്നം ഏതാണ്? ഐ കണ്ട, ഇതിലെവിടെ ഒളിഞ്ഞിരിക്കണത് നോക്കിയ നിങ്ങള്. ഐ ഇതിലെവിടെ ഒളിഞ്ഞിരിക്കണത്? ഇത് തന്നെയാണ് അതിന്റെ ചിഹ്നം കണ്ട. അതിലൊളിഞ്ഞിരിക്കണത് എവിടെയാ കണ്ടില്ലേ? എല്ലാവരും റഫ് ബുക്കിൽ എഴുതുക കേട്ടാ, പറഞ്ഞെഴുതുക. ഐ ഐ ഐ ഐയുടെ ചിഹ്നം എവിടെയാണ് ഒളിഞ്ഞിരിക്കണ നോക്കിയ നിങ്ങള്. ഐ ടീച്ചർ പെന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പോഴേ കൺഫ്യൂഷൻ ആയി പോണു ടീച്ചർക്ക്. ഐ വേണ്ട, ഐയുടെ ചിഹ്നം മനസ്സിലായില്ലേ എല്ലാവർക്കും. ഇനി നമുക്ക് ഐ ഐയുടെ ചിഹ്നം എഴുതാം. പറയട്ടാ, പറഞ്ഞെഴുത. ഐ ഓക്കേ, ഐ ഐയുടെ ചിഹ്നം ഐ പറഞ്ഞെഴുതണേ, ഉറക്കെ പറഞ്ഞെഴുതണേ ടീച്ചർ കേക്കട്ടെ ഇങ്ങോട്ട് കേട്ടോ. ഐ ഇനി ഐയുടെ ചിഹ്നം, ഇതാണ് ഐയുടെ ചിഹ്നം. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ആദ്യം ചിഹ്നം എഴുതും, എന്നിട്ട് സ്വരാക്ഷരം എഴുതും കേട്ടോ. ഐ ഐ ഐ ഐ ഐ ഐ എന്ന സ്വരാക്ഷരം. ഇത്രയും ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഇനി നമ്മള് കായിനെ കൈയാക്ക എങ്ങനെയാണ്? ക എന്ന അക്ഷരത്തിന് കൈ എന്നാക്കണം. എങ്ങനെ ആക്കും നമ്മള്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് നമുക്ക് കൈയാക്കാൻ പറ്റുക ക എന്ന അക്ഷരത്തിന്? ആദ്യം ഏത് എഴുതണം ടീച്ചർ പറഞ്ഞു? ചിഹ്നം ആദ്യം എഴുതണം കേട്ടോ. അപ്പൊ ഐയുടെ ചിഹ്നം ഏതാണ്? ഇതാണ് അല്ലേ ഐ. ഇനി കായ എഴുതി എന്തായി? കൈയായി. ചിഹ്നം ചേർത്തു, കായ എഴുതി. അപ്പൊ കായിനെ നമ്മൾ എന്താക്കി? കൈയാക്കി. ഇനി ത എന്ന അക്ഷരത്തിന് തൈ എന്നാക്കണം. എന്തു ചെയ്യും? തൈ. അപ്പൊ ആദ്യം ഐയുടെ ചിഹ്നം എഴുതി, എന്നിട്ട് ത എഴുതി തൈ വേണ്ട. ഇനി പ എന്ന അക്ഷരത്തിന് പൈ എന്നാക്കണം. എങ്ങനെ എഴുതും? ഐയുടെ ചിഹ്നം എഴുതി, എന്നിട്ട് പ എഴുതി പൈ കേട്ടാ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ടീച്ചർ ഒരു കാര്യം പറഞ്ഞേറ്റ ഒന്നും കൂടെ പറഞ്ഞുതരാം സംശയമുള്ളവർക്ക്. ക എന്ന അക്ഷരം, അതിനെ ക എന്ന അക്ഷരമാണ് കേട്ടോ നമുക്ക് തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ എങ്ങനെയാക്കണം? കേ എന്നാക്കണം. എന്ത് ചെയ്യും? ഇവിടെ ക എന്ന അക്ഷരമാണ് തന്നിട്ടുള്ളത്, അതിനെ നമ്മൾ കേ ആക്കണം. എന്ത് ചെയ്യും? കേ ആക്കണമെങ്കിൽ എങ്ങനെ എഴുതുക? ഈ അക്ഷരത്തിനെ കേ ആക്കണം. എന്ത് ചെയ്യും? ഏടെ ചിഹ്നം ഇട്ടു, ക എഴുതി. അപ്പൊ എന്തായി? കെ. ഇനി ക എന്ന അക്ഷരത്തിനെ കേ എന്നാക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഏടെ ചിഹ്നം ഇട്ടു, ക എഴുതി. അപ്പൊ എന്തായി? കേ. ഇനി ക എന്ന അക്ഷരത്തിനെ കൈയാക്കണം. എന്തു ചെയ്യും? ഐയുടെ ചിഹ്നം ഇട്ടു, ക എഴുതി കൈ. ക എന്ന അക്ഷരത്തിനെ കൈയാക്കി വേണ്ട. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? ഇന്ന് നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരക്ഷരം നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടമുള്ള അക്ഷരം എഴുതുക. ഇപ്പോ താ എഴുതിന്ന് വിചാരിച്ചു. തായിനെ തേയാക്കണം, തേയാക്കണം, തയ്യാക്കണം. എങ്ങനെ ചെയ്യും?
അത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും, ഇത് മനസ്സിലാവും. ഇപ്പോ എയുടെ ചിഹ്നം, എയുടെ ചിഹ്നം, അതുപോലെ ഐയുടെ ചിഹ്നം ചേർത്ത് എഴുത്, ത എന്ന അക്ഷരം തേ. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നു, ഇത് ഓർത്ത് ചെയ്യുക. എയുടെ ചിഹ്നം ഇവിടെ എവിടെ ഒളിഞ്ഞിരിക്കുന്നത്? ആ ഇവിടെ. ഇങ്ങനെ തന്നെ എഴുതി ചെയ്തോ, നിങ്ങൾക്ക് തെറ്റില്ല. അപ്പൊ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറും. ഇനി ഐയുടെ ചിഹ്നം, അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഭാഗം ഇതുപോലെ വേറെ കളറുകൊണ്ട് എഴുതി അത് ഉറപ്പിക്കുക കേട്ടോ. ഇനി തെറ്റാനേ പാടില്ല. തായിന് നമ്മൾ എന്ത് ചെയ്യും? തേ. തേ ആക്കണമെങ്കിൽ എങ്ങനെ ചെയ്യണം? തേ. ഇനി തേന്നാണെങ്കിലോ ആദ്യം ചിഹ്നം ചേർക്കണം കേട്ടാ. തേ. പിന്നെ തൈ എന്നാണെങ്കിലോ തൈ. ഇങ്ങനെ ഓരോ അക്ഷരം എടുത്തിട്ട് ഇന്ന് എത്ര അക്ഷരം കിട്ടുമോ അത്രയും അക്ഷരം നിങ്ങൾ ഇതുപോലെ ചെയ്യുക കേട്ടാ. കേട്ടാ, ഏതക്ഷരം വേണമെങ്കിൽ എടുത്തോ. ചേ, ചായയാണെന്ന് വിചാരിച്ചോ. ചേ, ചേ, ചൈ, പ, പേ, പേ, പൈ. ഇത് എത്ര അക്ഷരം കിട്ടുമോ അത്രയും അക്ഷരങ്ങൾ എടുത്തിട്ട് ഇതുപോലെ ചിഹ്നങ്ങൾ പറഞ്ഞെഴുതുക. എന്നിട്ട് ടീച്ചർക്ക് റഫ് ബുക്കിൽ ഒരു പേജ് നിറച്ച് ഇതുപോലെ പറഞ്ഞെഴുതിയത് ഇന്ന് തന്നെ അതിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരണം. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ വാക്കുകളൊക്കെ എഴുതാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ AI എഴുതാനും വായിക്കാനും ഉള്ള നിങ്ങളുടെ കൺഫ്യൂഷൻ നല്ല പോലെ മാറിക്കിട്ടും. അപ്പൊ ഇതുപോലെ ഓരോ അക്ഷരം എടുക്കുക, അതിനെ ആക്കുക, ഏ ആക്കുക, ഐ ആക്കുക, ഇങ്ങനെ എഴുതിയിട്ട് ഇത് എഴുതിയത് ടീച്ചർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരും. വേണം ഇത് വായിക്കണതിന്റെ വോയിസ് ക്ലിപ്പും ഇന്ന് തന്നെ അയച്ചു തരണം നിർബന്ധമായിട്ടും. എന്നാലാണ് ഇന്ന് ഇത് മനസ്സിലായി എന്ന് ടീച്ചർക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എന്ന് ടീച്ചർ വിചാരിക്കും. അപ്പൊ എല്ലാവരും ഇതിന് ബുദ്ധിമുട്ടില്ലല്ലോ, ഇന്ന് തന്നെ ഇപ്പൊ പഠിക്കണതിന്റെ ഒപ്പം തന്നെ അത് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടാ. ഇനി എല്ലാവരും മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ഒരാളും ടെൻഷൻ അടിക്കേണ്ട, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതെന്താണെന്ന് മനസ്സിലാവാണ്ടാണ് കുട്ടികൾക്ക് എപ്പോഴും ഇവിടെ തെറ്റു വരുന്നത്. ഇത് ഇത്ര നിസാരമായിട്ടുള്ള ഒരു കാര്യമുള്ളൂ. ഇത് മൂന്ന് ചിഹ്നങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഈസി ആവുക. എല്ലാവരും പേജ് നമ്പർ 24 എടുക്കുക കേട്ടാ. 24. റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് 30/9/21. പാഠം 13. പാഠം. ഏലയ്യ, ഏലയ്യ, ഏലേലയ്യ, ഏലയ്യ, 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 ഏലേലയ്യ, ഏലയ്യ, ഏ ഐ ഐലസമാല, ഏലേലയ്യ ഐലസ. ഏ ഐയുടെ പാട്ടാണ് അല്ലേ. ഓക്കെ, ഇനി നോക്കി ഇതെന്തിന്റെ ചിത്രമാണ്? എലി. ഉറക്കെ പറയുന്ന ടീച്ചറുടെ കൂടെ എലി, എലി. ഇതെന്തിന്റെ ചിത്രമാണ്? ഏണി, ഏണി. ഉറക്കെ പറയണത് ഇങ്ങോട്ട് കേൾക്കണം, ഏണി. ഇതെന്തിന്റെ ചിത്രമാണ്? കൈ, കൈ അല്ലേ, കൈ. ഓക്കെ, ഇനി വായിക്കാം എഴുതാം. ഉറക്കെ വായിക്കണട്ട, എയുടെ ചിഹ്നം. ഓക്കെ, ഇത് ഇത്രയും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? എയുടെ ചിഹ്നം. ഇനി വായിച്ചു നോക്കാം. എലി, എ ലി, എലി. ഉറക്കെ വായിക്കണില്ലേ എല്ലാവരും? ഓക്കെ, വെരി ഗുഡ്. എരുമ, എരുമ. എ പിന്നെ രായുടെ കൂടെ ഊവിന്റെ ചിഹ്നം. നമ്മൾ പഠിച്ചു കഴിഞ്ഞതൊക്കെ ഓർത്തോർത്ത് പറഞ്ഞ് നിങ്ങൾ അതുപോലെ ഉറപ്പിച്ച് പറയണം. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും ട്ടാ. എരുമ, എരുമ. എരിവ്, എരിവ്. എ പിന്നെ രായുടെ കൂടെ ഈയുടെ ചിഹ്നം, വായുടെ കൂടെ എ. എരിവ്, എരിവ്. ഓക്കെ, ഇനി എയുടെ ചിഹ്നം ചേർത്തുള്ള വാക്കുകൾ നോക്കിയേ നിങ്ങള്. ചേ, എയുടെ ചിഹ്നം ആദ്യം ഇട്ടു, എന്നിട്ട് ചായ ഇട്ടു. അപ്പൊ എന്താ വായിക്കാ? ചേ, ചേ വി. വായുടെ കൂടെ ഈയുടെ ചിഹ്നം, ചെവി. ഉറക്കെ വായിക്കണം, ചെവി. അടുത്തത് ചെടി. ചായയുടെ കൂടെയാണ് എയുടെ ചിഹ്നം വന്നിട്ടുള്ളത്. ചിഹ്നം ആദ്യം ചേർക്കണം, ചേ. എയും ചായയും കൂടെ ചേർന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അല്ലെ. ചേ. ഡി, ഡായുടെ കൂടെ ഈയുടെ ചിഹ്നം, ചെടി. കെണി, ആദ്യം എയുടെ ചിഹ്നം ചേർത്തു, എന്നിട്ടാണ് കായ എഴുതിയിട്ടുള്ളത് അല്ലെ. കായനെ നമ്മൾ കെ ആക്കി, കെ നി. നായുടെ കൂടെ ഈയുടെ ചിഹ്നം, കെണി. ഇനി വെടി, വെടി.
വായുടെ കൂടെ ഏട ചിഹ്നാണ്. വായിനെ നമ്മൾ വേ ആക്കി, വേ ഡി, ഡായുടെ കൂടെ ഇട ചിഹ്നം വേ ഡി. എലി, എരുമ, എരിവ്, ചെവി, ചെടി, കെണി, വെടി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഏട ചിഹ്നം നോക്കിയേ, ഏട ചിഹ്നം ഇതാണ് അല്ലെ, മറന്നു പോകില്ലല്ലോ. അപ്പൊ ഇനി ഇത് വായിക്കട്ടാ. ചേന, ചായയോട് ചേർന്ന് ഏട ചിഹ്നം ചേർത്തു അല്ലെ. ചായനെ നമ്മള് ചേയാക്കി, ചേന, ചേന. ഉറക്ക വായിക്കണേ, ചേന. ഇനി വായിനെ നമ്മള് പേ ആക്കി അല്ലെ, നീട്ടി ഏട ചിഹ്നം നീട്ടി പറയണം. പേ ആദ്യമാണ് ചിഹ്നം ചേർക്കണത് കേട്ടാ. പേന, പേന. ഇനി വായിനെ നമ്മൾ വേ ആക്കിയത് കണ്ട, വേ നം, നായുടെ കൂടെ അമ്മിട്ടു, വേണം. അടുത്തത് നോക്കിയേ, തായിനെ നമ്മൾ എന്താക്കിയേക്കണ്, തേൾ, തേൾ. ഓക്കെ, ഇനി കായിനെ നമ്മൾ എന്താക്കി, കേട്, കേട്. ഡായിന്റെ കൂടെ എ, കേട്, കേട്. നമ്മൾ മുന്നേ പഠിച്ചു വന്നതൊക്കെ നിങ്ങൾ ഇതിൽ നോക്കണം. ഇ ആണോ, ഊ ആണോ, ഡ് ആണോ, ഏ ആണോ, ഐ ആണോ, എല്ലാം ശ്രദ്ധിച്ചിട്ട് പറഞ്ഞ് പറഞ്ഞ് വായിക്കണം കേട്ടാ. അപ്പൊ നല്ല ഈസി ആയിട്ട് വായിക്കാം, തെറ്റാതെ വായിക്കാം. ഇനി പായിനെ എന്താക്കിയേക്കണ ഇവിടെ, പേ അല്ലേ, പേൻ, പേൻ. ഒന്നും കൂടെ വായിച്ചാലോ, ചേന, പേന. നീട്ടി വായിക്കണം കേട്ടാ, വെരി ഗുഡ്. നല്ല കുട്ടികളാണ് കേട്ടോ, എല്ലാവരും ഉറക്കെ വായിക്കുന്നുണ്ട്. വേണം, തേൽ, തേൽ. കേട്, കേട്. പേൻ, പേൻ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വായിക്കാം ആദ്യം തൊട്ട്. ഏട ചിഹ്നം മറക്കില്ലല്ലോ. എലി, ഉറക്കെ എലി. എരുമ, എരിവ്. ചെവി, ആദ്യം ഏട ചിഹ്നാണ് കേട്ടാ. ചായനെ ചെയ്യാക്കി, ചെവി. ചെടി, കായിനെ കേയാക്കി. കെണി, വായിനെ വേയാക്കി. വെടി, ചെവി, ചെടി, കെണി, വെടി. ഓക്കെ, ദെൻ ഇനി ഏട ചിഹ്നം മറക്കില്ലല്ലോ. ചായനെ നമ്മൾ ചേയാക്കി അല്ലെ, നീട്ടി പറയണം കേട്ടാ. ചേന, പേന, വേണം, തേൾ, കേട്, പേൻ. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ടീച്ചർ ഇത്ര എടുക്കണുള്ളൂ. അപ്പൊ എന്ത് വേണം, ടീച്ചർ പറഞ്ഞ പോലെ ഓരോ അക്ഷരം എടുക്കുക, അതിനെ ഏ ആക്കുക, ഏ ആക്കുക, ഐ ആക്കുക കേട്ടാ. എന്നിട്ട് അത് ഇന്ന് തന്നെ ടീച്ചർക്ക് അയച്ചു തരും വേണം. അത് വായിക്കണതും ടീച്ചർക്ക് കേൾക്കണം. ഇന്ന് ഉറപ്പായിട്ടും എല്ലാവരും ഇട്ടിരിക്കണം, നിർബന്ധമാണ്. ഇത്രയും ഭാഗം ഇന്ന് എടുക്കണുള്ളൂ. അപ്പൊ ഇന്ന് ഇതും എഴുതി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത്ര എടുക്കണം എന്തിനാ വെച്ചത്, നിങ്ങൾക്ക് ഉറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. കൂടുതൽ എടുത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കണില്ല. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഗുഡ് മോർണിംഗ് ഡിയർ ചിൽഡ്രൻ. ഇന്നും നമുക്ക് മലയാളം തന്നെയാണ്. ഇന്നലെ ടീച്ചർ വളരെ കുറച്ചെടുത്തിട്ടുണ്ടായുള്ളൂ. അപ്പം ഇന്ന് അതിൻ്റെ ബാക്കി കണ്ടിന്യൂവേഷനാണ് ടീച്ചർ എടുക്കുന്നത്. അപ്പം ഇന്നലെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല കുട്ടികളായിട്ട് ടീച്ചറുടെ ഒപ്പം വായിക്കുകയും എഴുതുകയും ചെയ്യാട്ടാ. അപ്പം നിങ്ങൾക്ക് ഇത് കിട്ടും, ഇത് തമ്മിലുള്ള കൺഫ്യൂഷനൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പം ഓക്കെ, അപ്പം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പേജ് നമ്പർ 24 ഇന്നലെ എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. വായിക്കാം, എഴുതാം. ഇതേതാണ്? ഐ അല്ലേ. ഐയുടെ ചിഹ്നം ഏതാ? ഇപ്പൊ ഉറച്ചിട്ടുണ്ടല്ലോ. ഐ ഏതാന്നറിയാം, ഐയുടെ ചിഹ്നം ഏതാന്നറിയാം. ഇനി നമുക്ക് വായിക്കാം. കായിനെ നമ്മൾ കൈയാക്കി അല്ലെ. കൈ ആദ്യം ചിഹ്നമാണ് ഇട്ടിട്ടുള്ളത് അല്ലെ, കൈ. ഇനി തായിനെ നമ്മൾ തൈയാക്കി, തൈ. കൈ, തൈ. ഇനി എന്താക്കി? കൈ, ത. കൈയാക്കി കായിനെ, എന്നിട്ട് താ ചേർത്തു, കൈ ത. ഇവിടെ മായിനെ നമ്മൾ എന്താക്കി? മൈ, മൈന. ഒരു പ്രാവശ്യം കൂടെ ഉറക്ക വായിച്ച ടീച്ചറുടെ കൂടെ ഉറക്ക ടീച്ചർ ഇങ്ങോട്ട് കേക്കട്ടെ. കൈ, തൈ, കൈത, മൈന. ഓക്കെ, വെരി ഗുഡ് ട്ടാ. കൈയുടെ ചിത്രം കണ്ട നിങ്ങള്. ഓക്കെ, ഇനി അടുത്ത ഭാഗം എടുത്ത് അടുത്ത പേജ്. വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഇതൊക്കെ പി സി ആയിട്ട് ചെയ്തൂടെ. ഡാഷ്, ച, വി. ചായാണ് അല്ലെ, ഇവിടെ എന്താ ചേർക്കേണ്ടത്? ഏ ആണോ, ഏ ആണോ, ഐ ആണോ? ഏതിന്റെ ചിഹ്നം ചേർക്കേണ്ടത്? ചെവി അല്ലെ. അപ്പൊ ഏട ചിഹ്നാണ് അല്ലെ, ചേ. ഏ എന്നല്ലേ കേൾക്കണത്. അപ്പൊ ചേ വി, ഏട ചിഹ്നം ചേർത്തു, ചായനെ ചേയാക്കി, ചെവി. ഇവിടെ ഡാഷ്, മന.
അപ്പെന്താണ് ഇവിടെ ഇത് ചിഹ്നം ചേർക്കേണ്ടത്? എ ആണോ, എ ആണോ, ഐ ആണോ? ഐ ആണല്ലേ. മൈന, മൈന. ഇവിടെ ഡാഷ് ലി, എലി, എലി. ഇവിടെ ഡാഷ് ന. ഇവിടെ എന്താ ചേർക്കേണ്ടത്? ന. എടെയാണോ, ഏടെയാണോ, ഐടെയാണോ? ചെനയാണോ, ചേനയാണോ, ചൈനയാണോ? ചേന അല്ലെ. ഏടെ ചിഹ്നം ചേന. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞൊക്കെ നോക്കി ചെയ്തോട്ടോ, നിങ്ങൾക്ക് ഈസി ആവും. അപ്പൊ ഇവിടെ ഡാഷ് പന. ഇവിടെ എന്താ ചേർക്കുക? എ, എ, ഐ. ഏതാണ് വേണ്ടത്? എ ആണോ, എ ആണോ, ഐ ആണോ? പെനയാണോ, പേനയാണോ? പേന. അപ്പൊ ഏടെ ചിഹ്നം ചേർത്തു അല്ലെ. ഇനി ഇവിടെ തൾ. എന്താ ഇവിടെ ചേർക്കുക? ഏടെ ചിഹ്നം തേൾ. ഇത് ചെവി. നേരത്തെ എഴുതി നമ്മൾ അല്ലെ, ഡാഷ് വി ചെവി. ഇത് നിങ്ങൾക്കറിയില്ല. ഡാഷ് വർ, ഐ വർ, ഐ വർ. ഇവിടെ ഏണി, ഏണി. ഇന്നലെ ഇതൊക്കെ പഠിച്ചതുകൊണ്ട് ഇന്ന് ഇത് ഈസി അല്ലേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ടീച്ചർ ഇന്നലെ പറഞ്ഞ പോലെ നോക്കി, ക എന്ന അക്ഷരം തന്നു, അതിനെന്താക്കി? കെ. എയുടെ ചിഹ്നം ചേർത്തു, എയുടെ ചിഹ്നം ചേർത്തു, ഐയുടെ ചിഹ്നം ചേർത്തു. ഇത് നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അല്ലെ. എന്നാലും ഉറക്കം എല്ലാവരും വായിക്കട്ട. കായിനെ എന്താക്കി? കെ, കേ, കൈ. ഇത്രയേ ഉള്ളൂ. ഇത് ഇത് മനസ്സിലാക്കിയ ഈസിയാണ് ഈ ലെസൺ ട്ടാ. ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഇത് തെറ്റില്ല. ചായിനെ ചെ, ചേ, ചൈ. ഡായിനെ ഡേ, ഡേ, ഡൈ. തായിനെ തേ, തേ, തൈ. പായിനെ പേ, പേ, പൈ. ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് ഉറക്കെ വായിക്കാലോ. ക എന്താക്കി? കെ, കേ, കൈ. ചായിന് ചെ, ചേ, ചൈ. ഡായിന് ഡേ, ഡേ, ഡൈ. തായിന് തേ, തേ, തൈ. പായിന് പേ, പേ, പൈ. അല്ലെ. ഏടെ ചിഹ്നം, ഏടെ ചിഹ്നം, ഐടെ ചിഹ്നം. നോക്കിയേ, എയുടെ ചിഹ്നം വന്നിരിക്കണം. നോക്കി, ഇതിലെല്ലാതും കെ, ചെ, ഡേ, തേ, പേ. എ, എ എന്ന് കേൾക്കണില്ലേ നിങ്ങള്? കെ, എ എന്നല്ലേ കേൾക്കണത് അവസാനം? ചെ, ഡേ, തേ, പേ. ഇതെങ്ങനെയാ കേൾക്കണത്? കേ, എ നീട്ടി പറയണത് കേൾക്കണില്ലേ? കേ, ചെ, ഡേ, തേ, പേ. ഇതെങ്ങനെയാ നോക്കിയേ? കൈ, ഐ എന്നല്ലേ കേൾക്കണത്? കൈ, ചൈ, ടൈ, തൈ, പൈ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി എല്ലാവരും നമ്മുടെ പരിശീലന സഹായം എടുക്കുക കേട്ടാ. പേജ് നമ്പർ 19, പാഠം 13. ചിത്രം നോക്കി പേരെഴുതുക. ഈ ചിത്രം ആരൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇതാരാണ്? എലി, എ, ലി, എലി. ഹോംവർക്ക് ആയിട്ട് ചെയ്യുന്ന കേട്ടാ. ഇതെന്താണ്? ഏണി, ഏണി. ഇത് കൈ, കൈ അല്ലെ, കൈ. ഓക്കെ, അടുത്ത പേജ് എടുക്ക കേട്ടാ. അടുത്ത പേജില് ഇതെന്താ ചിത്രം നോക്കി? ചെവി, ചെവി. ഇത് അഞ്ചാമത്തേത് എന്താ ചിത്രം? പേന, പേന. ഓക്കെ, ചേരുംപടി ചേർക്കുക. എ, എയുടെ ചിഹ്നം ഏതാതിൽ? എല്ലാവർക്കും ഇപ്പൊ അറിയാം അല്ലെ, ഇതാണ് എയുടെ ചിഹ്നം. ഓക്കെ, വണ്ണിട. എയുടെ ചിഹ്നം ഏതാണ്? ഇത് അല്ലെ. ടു എന്നിട, ഐ. ഐയുടെ ചിഹ്നം ഇത്. ഇനി നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ഇതൊന്ന് ചേർത്ത് യോജിപ്പിക്കുക കേട്ടാ. വരച്ച് യോജിപ്പിക്കണം. വിട്ടുപോയ അക്ഷരം എഴുതുക. ഇനി വിട്ടുപോയ അക്ഷരം എഴുതുക. ശരിക്കും ടീച്ചർ ഇത് ഇന്നലെ എടുക്കേണ്ടതാണ് കേട്ടാ ഇതൊക്കെ. പക്ഷെ നിങ്ങൾക്ക് ഇത് നല്ല പോലെ ഉറക്കണം എന്നുള്ളത് കൊണ്ട് ടീച്ചർ ഇന്നൊക്കെ കൂടെ മാറ്റി രണ്ട് ദിവസമായിട്ട് നിങ്ങളിത് ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കണത്. ഓക്കെ, അപ്പൊ ആരും മടി വിചാരിക്കരുത്. നല്ല മക്കളായിട്ട് ഇത് പഠിക്കണം. പിന്നെ ഇത് ഒരിക്കലും മറന്നു പോവില്ല. അപ്പൊ നിങ്ങൾക്ക് വായിക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. അതാണ് ഇങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ടീച്ചർ പറയണത് കേട്ടാ. മടിയൊന്നും വേണ്ട കേട്ടാ. വിട്ടുപോയ അക്ഷരം എഴുതുക. ഡാഷ്ലി, ബ്രാക്കറ്റിൽ എ തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെ വരിക? എലി എന്ന് പറഞ്ഞു നോക്കിയാൽ. നിങ്ങൾ ആദ്യത്തെ ഇത് ഇതിൽ തന്നിട്ടുള്ള ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള ഓരോ അക്ഷരവും വെച്ച് പറഞ്ഞു നോക്കുക. എ ലി. അപ്പൊ എലി ശരിയാണ്, അപ്പൊ എ ആണ് അല്ലേ. അപ്പൊ എ ഇങ്ങോട്ട് എടുത്ത് എഴുതുക കേട്ടാ. ഇനി അടുത്തത് ഡാഷ് ഡി. ബ്രാക്കറ്റിൽ ചേയും തന്നിട്ടുണ്ട്, ചേയും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചേ ആണ് അല്ലേ, ഒന്ന് പറഞ്ഞു നോക്കിയേ. ചേ ഡി,
ശരിയാണോ? അത് അങ്ങനെയാണോ പറയാ? ചേടി എന്നാണ് പറയാല്ല. പിന്നെന്തെന്നാ പറയാ? ചെടി. അപ്പൊ ഇതാണ് രണ്ടാമത്തേണ് ശരി. അപ്പൊ ചെടി. അടുത്തത് ഡാഷ്നി. ഇങ്ങനെ ബ്രാക്കറ്റിലൊക്കെ കാണുമ്പോ ഇങ്ങനെ പറഞ്ഞു നോക്കുക, അപ്പൊ എളുപ്പമായിരിക്കും. ഡാഷ്നി എയും തന്നിട്ടുണ്ട്, എയും തന്നിട്ടുണ്ട്. എനി എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. നമ്മളെങ്ങനെ പറയാ? ഏനി. അപ്പൊ രണ്ടാമത്തേണ് ശരി. അപ്പൊ അതിങ്ങോട്ട് എഴുതുക ട്ടാ. ദെൻ ഡാഷ്ന ബ്രാക്കറ്റില് പേ, പേ രണ്ടും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ പേ ആണല്ലേ എന്ന് പറഞ്ഞു നോക്കിയേ. പെന, പെന എന്ന് ആരെങ്കിലും പറയോ? ഇല്ല. പിന്നെന്താ പറയാ? പേന. അപ്പൊ രണ്ടാമത്തെ. അപ്പൊ അതെടുത്ത് ഇങ്ങോട്ട് എഴുതുക ട്ടാ. അടുത്തത് ഡാഷ് ത ബ്രാക്കറ്റില് കൈയും തന്നിട്ടുണ്ട്, കെയും തന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ ആദ്യത്തെ ഏതാ? കൈയാണ്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കാം. കൈത, ശരിയാണ്. അപ്പൊ അതാണ് എടുത്ത് എഴുതേണ്ടത്. അപ്പൊ പിന്നെ ഇത് പറഞ്ഞു നോക്കണ വേണ്ട. ആദ്യത്തെ ശരിയാവുമ്പോ അത് തന്നെയാണ് കേട്ടാ. ദെൻ അടുത്തത് ഡാഷ്ന ബ്രാക്കറ്റില് മേ തന്നിട്ടുണ്ട്, മൈ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം മേ ആണ്. അപ്പൊ നമ്മളൊന്ന് പറഞ്ഞു നോക്കിയ മെന, അങ്ങനെ പറയൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇല്ല. പിന്നെന്താ? മൈ, മൈന. അപ്പൊ അതല്ലേ ശരി രണ്ടാമത്തെ. അപ്പൊ അതിങ്ങോട്ട് എടുത്ത് എഴുതുക. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആവും ട്ടാ. ഇതുപോലെ പഠിക്കുക, പറയുക. ഓക്കെ, ഇനി അടുത്ത പേജ് നോക്കിയേ. മാതൃക പോലെ എഴുതുക, എഴുതാം. മാതൃക പോലെ എഴുതാം അല്ലെ. പേജ് നമ്പർ 21 കേട്ടാ. ഇത് നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അല്ലെ, എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്കൊന്ന് പറയാം, ഉറക്ക പറയാ ട്ടാ. കായന കെ, കേ കൈ. ചായന ചേ, ചേ ചൈ. ഡായിന ഡേ, ഡേ ഡൈ. തായിന തേ, തേ തൈ. പായിന പേ, പേ പൈ. അല്ലെ, കേടെ താഴെയുള്ളതൊക്കെ എ എന്ന് അവസാനിക്കും. എങ്ങനെയാണ്? ചേ ഡേ തേ പേ. കേടയോ? ചേ ഡേ തേ പേ. നീട്ടി പറയും. കൈ ഐടടിയില് ചൈ ഡൈ തൈ പൈ. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഇന്നലെ ടീച്ചർ നിങ്ങൾക്കൊരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ. ഇത് രണ്ടു ദിവസമായിട്ട് ടീച്ചർ എടുത്തത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് ഇത് ഉറക്കാൻ വേണ്ടിയാണ്. ഇതറിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. എപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഭാഗമാണിത്. അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും ഇത്രയും പറയണത്. ഇന്നലെ എന്താ പറഞ്ഞത്? ഒരു അക്ഷരം എടുക്കുക, അതിനെ എ ആക്കുക, ഏ ആക്കുക, ഐ ആക്കുക അല്ലേ. എയുടെ ചിഹ്നം ചേർത്ത് എഴുതുക, എയുടെ ചിഹ്നം ചേർത്ത് എഴുതുക, ഐയുടെ ചിഹ്നം ചേർത്ത് എഴുതുക. എന്നിട്ട് ടീച്ചർക്ക് അത് വായിച്ചിട്ടും എഴുതിയിട്ടും അയച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അക്ഷരങ്ങൾ എടുക്കുക, അതിനെ എങ്ങനെ മാറ്റി എഴുതാനാണ് പറഞ്ഞത്, ഇതുപോലെ ആക്കി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്ഷരങ്ങൾ എടുത്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് അത് എഴുതിയിട്ടും പറഞ്ഞിട്ടും ടീച്ചർക്ക് കേൾപ്പിക്കണം എന്നാണ് ടീച്ചർ പറഞ്ഞത്. ഇന്നലെ കുറച്ച് പേരൊക്കെ നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് അങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായി. അവർക്ക് നല്ല ഈസി ആയിരിക്കും വായിക്കാനും എഴുതാനൊക്കെ കേട്ടാ. അതുപോലെ നമ്മളിപ്പോ അമ്മമാര് ശ്രദ്ധിക്കുക, ആയുടെ ചിഹ്നം, ആയുടെ ചിഹ്നം, ഇ ഉ ഊ അം. ചന്ദ്രക്കല പഠിച്ചു, ഇപ്പോ എ ഐ. ഇത്രയും ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു അക്ഷരം കുട്ടികൾക്ക് കൊടുക്കുക. ഇപ്പൊ കായാണെന്നുള്ള ഒരു അക്ഷരം കൊടുത്ത് അവരോട് ചോദിക്കുക. ആയുടെ ചിഹ്നം ചേർത്തൊരു വാക്ക് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എക്സാമ്പിളായിട്ട് ഇപ്പൊ ആയുടെ ചിഹ്നം ചേർക്കാൻ പറഞ്ഞാൽ കാട് എഴുതാം. ഇനി കാ കൊണ്ട് തന്നെ ഈയുടെ ചിഹ്നം ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ അവർക്ക് എഴുതാം കിളി. കാ കൊണ്ട് ഈയുടെ ചിഹ്നം ചേർക്കാൻ പറഞ്ഞാലോ? അപ്പൊ ഏതാ എഴുതാ? കീരി എഴുതാം അവർക്ക് അല്ലെ. ഇനി ഊവിന്റെ ആണെങ്കിലോ? കുട. ഊവാണെങ്കിലോ? കൂട് എഴുതാലോ. അപ്പൊ അവർക്ക് അറിയുന്ന അക്ഷരങ്ങൾ ചേർത്തിട്ട് അതുപോലെ ഏയുടെ ചിഹ്നം ചേർക്കാൻ പറഞ്ഞാൽ ഏതെഴുതാം? കെണി. ഏയുടെ ചിഹ്നം ചേർത്താലോ? കേരളം. ഐയുടെ ചിഹ്നം ചേർത്ത് കാ എഴുതാൻ പറയുമ്പോ കൈത. അങ്ങനെ അവർക്ക് തനിയെ ആലോചിച്ച് എഴുതാനുള്ള അവസരം കൊടുക്കുക. ഏതെങ്കിലുമൊക്കെ അക്ഷരങ്ങൾ ഒരു ദിവസം ഒരക്ഷരം വെച്ചാണെങ്കിൽ അവരെ കൊണ്ട് ഈ മലയാളം പറയുക. എന്നിട്ട് ഇഷ്ടമുള്ളത് അവരോട് ഇങ്ങനെ പറയുക, ഏതെങ്കിലും അക്ഷരങ്ങൾ പറഞ്ഞിട്ട് ഇതുപോലെ എഴുതാൻ പറയുക. അതുപോലെ തന്നെ വീട്ടിലുള്ളവരുടെ പേരൊന്ന് എഴുതാൻ പറയുക. അപ്പൊ അവർ ആലോചിച്ച് എഴുതും. ബുക്കിൽ എഴുതി പഠിച്ചത് മാത്രമല്ലാതെ പുറത്തുനിന്നുള്ള വാക്കുകൾ അവർക്ക് എഴുതാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ പറയണത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടാ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.